നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആവിയിൽ പുഴുങ്ങി എടുക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് വെച്ചായി കേക്ക് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടയോ മൈദയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അത് ബേക്ക് ചെയ്തെടുക്കുകയും വേണ്ട നമുക്ക് ആവിയിൽ പുഴുങ്ങി അല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാവേ ആ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 കവർ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പം മൊത്തം കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കുക ആദ്യം നമുക്ക് ഇത്രയൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ പൊടിച്ച് വെച്ചപ്പോൾ ഉണ്ട് ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ബാക്കി ഇരിക്കുന്ന ബിസ്ക്കറ്റും കൂടെ ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ അര സ്പൂൺ വേണ്ട 1/4 സ്പൂൺ സോഡാ പൗഡറും പിന്നെ ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ ബോൺവിറ്റയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം ബോൺവിറ്റയ്ക്ക് പകരം ബൂസ്റ്റോ കോഫി പൗഡറോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ട് എല്ലാം എടുത്ത് വെക്കുന്ന പോലെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് പാലൊഴിച്ച് ലൂസാക്കി എടുക്കാം പാലെന്ന് പറയുമ്പോൾ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയിട്ടുള്ള പാൽ നമുക്ക് എടുക്കാം ചൂടുണ്ടാവരുത് ചെറിയ ചൂട് ഒരുപാട് ചൂടാവരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതുപോലെ ഈ ഒരു പരുവത്തിലിരിക്കണം നമുക്ക് എത്ര പാൽ അതിന് വേണോ അത്രയും എടുക്കാം നമ്മൾ എത്ര കവർ ബിസ്ക്കറ്റ് എടുക്കുന്നോ എന്നതനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന പാലിൻ്റെ അളവ് ഇനി നമുക്ക് കേക്ക് പുഴുങ്ങിയെടുക്കാനുള്ള ഇഡ്ഡലി കൂട്ടാം കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ആ വെള്ളം ഒന്ന് തിളച്ച് വരാം ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിനകത്തോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിന് പകരം കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേക്ക് ടിന്ന് ഞാൻ ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പുറമേ ഒരു ബട്ടർ പേപ്പറോട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു 30-40 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് ആവിയേറ്റി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഓക്കെ ആവും ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് എന്തോ ആയെന്ന് നോക്കാം അപ്പം ഞാൻ ബട്ടർ പേപ്പർ ഇട്ടതുകൊണ്ട് ആവി വെള്ളം വന്ന് ആ പേപ്പറിൻ്റെ പുറത്താണ് നിൽക്കുന്നത് എന്തായാലും കേക്കിനകത്തോട്ട് വീണില്ലെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ എന്തായാലും നമ്മുടെ കേക്കിൻ്റെ പുറത്തോട്ടൊന്നും വെള്ളമൊന്നും വീണിട്ടില്ല ഇനി ഇത് വെന്തോന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം ഒരു സ്റ്റിക്ക് വെച്ച് കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം ഈ കേക്ക് നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ എപ്പോഴും ഫോയിൽ പേപ്പർ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫോയിൽ പേപ്പർ തന്നെ ഇടാൻ നോക്കുക ഇപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ച് ബാക്കി കലാപരിപാടികളൊക്കെ നമുക്കൊന്ന് ചെയ്യാം ഈ കേക്ക് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഒറ്റയായിട്ട് തന്നെ ചെയ്യുന്നത് മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ തേച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കിയെടുത്തത് 2 കവർ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പർ കേക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ക്രീമൊക്കെ തേച്ചൊന്ന് അടിപൊളിയാക്കി എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും അടിപൊളി വീഡിയോയുമായി കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി